പല തരത്തിലുള്ള വൃക്ഷങ്ങളും ചെടികളും വീടുകളിൽ നാം നട്ടുവളർത്തുന്നതാകുന്നു. ചിലത് ഔഷധ മൂല്യത്താലും ചിലത് അവയുടെ ഭംഗിയാലും നാം നട്ടുവളർത്തുന്നു. വാസ്തുപ്രകാരം ചില ചെടികൾ ചില ദിശയിൽ നടുവാൻ പാടുള്ളതല്ല. പുരാണപ്രകാരം ചില വസ്തുക്കൾ അതേപോലെ മറ്റുള്ളവർക്ക് നൽകുവാൻ പാടില്ല എന്നും പറയുന്നു. ചില വസ്തുക്കൾ നാം കൈമാറുന്നതിലൂടെ നമ്മുടെ എല്ലാ ഐശ്വര്യവും ഉയർച്ചയും നാം മറ്റുള്ളവർക്ക് നൽകുന്നതിന് തുല്യമായി കണക്കാക്കുന്നു. ഇപ്രകാരം തന്നെ ചില ചെടികളും സസ്യങ്ങളും മറ്റുള്ളവർക്ക് കൈമാറുകയാണ് എങ്കിൽ അത് ദോഷകരമായി വന്ന് ഭവിക്കും എന്നാണ് വിശ്വാസം. ജീവിതത്തിലെ ഐശ്വര്യം ഇല്ലാതാകുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാകുന്നു എന്നതാണ് വിശ്വാസം. ഇപ്രകാരം മറ്റുള്ളവർക്ക് നാം അറിയാതെ പോലും നട്ടു വളർത്തുവാൻ നൽകുവാൻ പാടില്ലാത്ത ചെടികളെക്കുറിച്ചും ഇനി അഥവാ നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് നെല്ലിയാകുന്നു. വിഷ്ണു പുരാണ പ്രകാരം വിഷ്ണു ഭഗവാന്റെ കണ്ണീരിൽ നിന്നും ഉണ്ടായ ഒരു സസ്യമാണ് നെല്ലി എന്ന് പറയുന്നത്. പലരുടെയും വീടുകളിൽ ഈ സസ്യമുണ്ട് എന്നതാണ് വാസ്തവം. ജലത്താൽ ഭൂമി മുങ്ങിയത് കണ്ട് വിഷമത്താൽ ഭഗവാന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു എന്നും ഇപ്രകാരം ആ കണ്ണുനീരിൽ നിന്നും വീണുണ്ടായ പുണ്യവൃക്ഷമാണ് നെല്ലി എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ നെല്ലി എന്ന് പറയുന്നത് ദൈവിക വൃക്ഷമാകുന്നു. നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ കെൽപ്പുള്ള മരമാണ് എന്ന് പറയാം. ഇനി നിങ്ങളുടെ വീടുകളിലില്ല എങ്കിൽ തീർച്ചയായും നട്ടു വളർത്തേണ്ട ഒരു ചെടി തന്നെയാകുന്നു. വിഷ്ണു ഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ വീടുകളിൽ വന്ന് ചേരും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. ഈ ചെടി വളർത്തുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇത്തരം ദൈവികമായ വൃക്ഷത്തെ ദാനമായി നാം നൽകുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ നൽകിയിട്ടുണ്ട് അഥവാ നൽകി പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുക, നിങ്ങളുടെ സർവ ഐശ്വര്യങ്ങളും മറ്റുള്ളവർക്ക് ആരാണോ വാങ്ങുന്നത് ആ വ്യക്തിക്ക് ദാനമായി നൽകുന്നതിന് തുല്യമാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകുവാൻ അതൊരു കാരണമാകും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഒരിക്കലും ഇപ്രകാരം നിങ്ങൾ ചെയ്യരുത്. തായി ആരെങ്കിലും ചോദിച്ചു വരികയാണ് എന്ന് വിചാരിക്കുക, ആ വ്യക്തി നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാകാം, ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ അയൽക്കാരാകാം. ഇത്തരത്തിൽ ആരാണ് എങ്കിലും തായി ചോദിച്ച് വരികയാണ് എങ്കിൽ അവ നൽകാം. എന്നാൽ പകരമായി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക, അവരിൽ നിന്നും ഒരു രൂപയെങ്കിലും നാം വാങ്ങുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവരിൽ നിന്നും മധുരമാണ് എങ്കിലും നാം കൈപ്പറ്റേണ്ടതാകുന്നു. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് മൂലമുള്ള ദോഷങ്ങൾ നിങ്ങളുടെ ഐശ്വര്യം നഷ്ടപ്പെടാതിരിക്കുവാൻ അത് സഹായകരമാകും. നിങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എങ്കിൽ ഇത് നിങ്ങൾക്ക് ബാധകമല്ല എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. അല്ലാതെ വീടുകളിൽ നിന്നും ദാനമായി നൽകുന്നതിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. മറ്റൊരു സസ്യം എന്ന് പറയുന്നത് വേപ്പാകുന്നു. വേപ്പിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഏവർക്കും അറിയാവുന്നതാകുന്നു. ഔഷധ മൂല്യമുള്ള ഒന്നാണ് ഇവ. പല വിധത്തിലുള്ള രോഗങ്ങളും ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ കെൽപ്പുള്ള സസ്യമാണ് ഇത് എന്ന കാര്യവും ഓർത്തിരിക്കണം. നമ്മുടെ പറമ്പിൽ വേപ്പ് വളരുന്നത് നല്ല കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു തൈയെങ്കിലും വളർന്നു വരികയാണ് എങ്കിൽ അത് ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും. അതിനാൽ ശരിയായ രീതിയിൽ പരിപാലിക്കുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു. എന്നാൽ വേപ്പ് നടുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ അത് ദോഷകരമായി ബാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. എന്നാൽ വേപ്പ് കേടാവുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നത് അത് നമ്മുടെ കുടുംബത്തിന് ദോഷകരമാകുന്നു. ഐശ്വര്യം നാൾക്കുനാൾ കുറയുന്നതിന് അത് കാരണമാകുന്നു എന്നാണ് പറയുക. നീര് വറ്റുവാൻ സഹായിക്കുന്നു എന്ന പ്രത്യേകതയും വേപ്പിനുണ്ട്. ചിലയിടത്ത് മോഷ്ടിച്ചുകൊണ്ട് നട്ടാലേ പിടിക്കൂ എന്നും വിശ്വാസമുണ്ട്. അത്തരത്തിലും ചില വ്യക്തികൾ ചെയ്യാറുണ്ട് എന്നത് വാസ്തവമാകുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാം. ദാനമായി നൽകരുത് എന്ന് പറയുന്ന സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് വേപ്പ്. കാരണം ഇത്തരത്തിൽ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ സമ്മാനിക്കൂ.
സാമ്പത്തികപരമായ ഉയർച്ച ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകാം. സാമ്പത്തികപരമായ അത്ര നേട്ടങ്ങൾ ഇല്ല എങ്കിൽ പോലും ആ നേട്ടങ്ങൾ പോലും അത്രയും സമ്പത്ത് പോലും നിങ്ങളിൽ നിന്ന് നഷ്ടമാകുന്ന അവസ്ഥയാണ് വന്നു ചേരുക. ചിലപ്പോൾ ചോദിക്കുന്നത് വളരെ അടുത്ത വ്യക്തികളായിരിക്കാം. അത്തരത്തിലുള്ള അവസരങ്ങളിൽ ഇത് നൽകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ തീർച്ചയായും ഇത് നൽകാം. എന്നാൽ പകരമായി അവരിൽ നിന്നും ഒരു നാണയം നിങ്ങൾ സ്വീകരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരല്പം മധുരമെങ്കിലും അവരിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുക. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ദോഷഫലങ്ങൾ ഒഴിവായി പോകും എന്ന് തന്നെ പറയാം. അതിനാൽ സമ്പത്തിനും അതേപോലെ തന്നെ ഐശ്വര്യത്തിനും കോട്ടം വരില്ല എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൈലാഞ്ചിയാകുന്നു. മൈലാഞ്ചി പലരുടെയും വീടുകളിൽ നട്ടു വളർത്തുന്നവരും വളർത്താൻ ആഗ്രഹിക്കുന്നവരുമാണ് എന്ന് പറയാം. അതിർത്തിയിൽ വളർത്തുവാൻ ഏറ്റവും ശുഭകരമായ സസ്യങ്ങളിൽ ഒന്ന്. അയൽദോഷം, ദൃഷ്ടിദോഷം തുടങ്ങിയ ദോഷങ്ങളെ ഒഴിവാക്കുവാൻ കെൽപ്പുള്ള സസ്യമാണ് മൈലാഞ്ചി. ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ വളരുന്ന സസ്യം എന്ന പ്രത്യേകതയും മൈലാഞ്ചിക്കുണ്ട്. ഔഷധമൂല്യം വളരെയധികമുള്ള സസ്യം കൂടിയാണ് മൈലാഞ്ചി. എന്നാൽ കൈകാലുകളിൽ സ്ത്രീകൾ ഇവ പ്രത്യേകിച്ചും അരച്ചിടുന്നത് അതീവ ശുഭകരമാകുന്നു. ഈ സസ്യം അതിനാൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തു തന്നെയാണ് എന്ന് പറയാം. അതിനാൽ ഈ ചെടി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാകുന്നു. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ച ശേഷം കോപം അടങ്ങുവാനായി മറ്റ് ദേവിമാർ ദേവിയുടെ ഉള്ളംകൈയിൽ മൈലാഞ്ചിയിട്ട് കൊടുത്തു എന്നാണ് വിശ്വാസം. അപ്പോൾ ആലോചിച്ചു നോക്കൂ, എത്ര പ്രാധാന്യമുണ്ട് ആ സസ്യത്തിന് എന്ന്. ആ സസ്യം നിങ്ങളുടെ വീടുകളിൽ നിൽക്കുകയാണ് എങ്കിൽ അത്രയും സൗഭാഗ്യം നിങ്ങൾക്കും ലഭിക്കും. ഈ സസ്യം ആർക്കും അതിനാൽ ദാനമായി അല്ലെങ്കിൽ വെറുതെ നൽകുവാൻ പാടുള്ളതല്ല. അങ്ങനെയാണ് വിശ്വാസം. ഇനി അലുവ നിങ്ങൾ നൽകിയാൽ നിങ്ങളുടെ ഐശ്വര്യവും സമ്പത്തും നഷ്ടമാകുന്നതിനോ അവർക്ക് ദാനമായി നൽകുന്നതിനോ തുല്യമാകുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. വീട്ടിലെ സ്ത്രീകൾക്കും രോഗദുരിതങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പല പ്രശ്നങ്ങളും അവർക്കും വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ കുടുംബത്തിന്റെ ഐശ്വര്യം ഇല്ലാതെയാകുന്നു എന്നും വിശ്വാസമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പലർക്കും ഈ സസ്യം നൽകുവാൻ മടിയായിരിക്കും. എന്നാൽ ചോദിക്കുന്നത് വളരെ വേണ്ടപ്പെട്ട വിശേഷപ്പെട്ട വ്യക്തികളായിരിക്കാം. അവരുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പലരും നൽകുകയും ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ ഈ ഫലം വന്നു ചേരും. എന്നാൽ ഇത് ഒഴിവാക്കുവാനായി ഇവർ ചെയ്യേണ്ടത് അവരിൽ നിന്നും ഒരു രൂപ നാണയമോ അല്ലെങ്കിൽ മധുരമോ വാങ്ങുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ആ ദോഷഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കില്ല എന്ന് മാത്രമല്ല അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ നൽകൂ. അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന സസ്യങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യം പ്രത്യേകം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു.